Namaskar. Onnara masam binita Israel Palestine yuddhavumayi bandhappetti Israel endanu nedan kazhinjathu. Ee yuddhathil Israel vijayicho adho parajayappetto. Pala tarathilulla chodyangal uyarnnu varunnundu. Ivide sanghi krisanghikal parayunnathu Israel vijayichu 100% Israel uddheshichathu poleyanu karyangal nadannathu enna reethiyulla paramarshangalanu avarude bhagathu ninnum undakunnathu. എന്നാൽ 4 ദിവസത്തേക്ക് വെടി നിർത്തിയപ്പോൾ സത്യത്തിൽ ഇവരൊക്കെ മൗനത്തിലാണ്. ഇസ്രായേൽ അനുകൂല പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് യഥാർത്ഥത്തിൽ നാണം കെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എന്തായാലും നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും ഇവിടെ ഇസ്രായേൽ 100% പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹമാസിനെ ഞങ്ങൾ 100% തുടച്ചു നീക്കും, ഭസ്മമാക്കും, ഹമാസിന്റെ ശവപ്പറമ്പാക്കും ഗസ എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഹമാസ് നേതാവിനെയെങ്കിലും കൊല്ലാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടോ? ഹമാസിന്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹമാസിന്റെ തുരങ്കങ്ങൾ തിരഞ്ഞു പോയവരൊക്കെ പിന്നീട് ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. മാത്രമല്ല, ബന്ദികളെ ഞങ്ങൾ മോചിപ്പിക്കും, ഞങ്ങളുടെ ആളുകളെ കൊണ്ടുവരാൻ ഞങ്ങളുടെ സൈന്യത്തിന് കഴിയുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ല, ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. തീർച്ചയായും ഒരു വെടിനിർത്തൽ ഇസ്രായേൽ പ്രഖ്യാപിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന രീതിയിലാണ് ഇസ്രായേൽ വെടിനിർത്തുന്നത്. അതേസമയം ഹമാസിനിവിടെ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന രീതിയിലുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. 10-14,000 വരുന്ന ആളുകൾ അവിടെ മരണപ്പെട്ടു. തീർച്ചയായും ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു വീഴ്ചയല്ലേ, അവർ അങ്ങോട്ട് ആക്രമിച്ചത് കൊണ്ടല്ലേ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടെ മരണപ്പെട്ടത് എന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് വ്യാപകമായി ഉയർന്നു വരുന്നത്. ഫലസ്തീനികളെ ഇസ്രായേലികൾ കൊല്ലാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 10 പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടതിന്. ഒരുപാട് പാവപ്പെട്ട ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, അവർക്ക് നല്ല രീതിയിൽ അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, ഒരുപാട് ആളുകളെ ബന്ദികളാക്കിയിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹമാസ് 7 ഒക്ടോബർ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ആക്രമിച്ചത്, മറ്റു വഴികളില്ലാതെ. എന്തായാലും അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകളെ കൊന്നൊടുക്കുന്ന പരിപാടി കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തരത്തിലൊരു യുദ്ധമുണ്ടായപ്പോഴാണ് അത് പൊതുജനങ്ങളിലേക്ക് എത്തിയത്. ഇത്രമാത്രം ആളുകളെ കൊന്നൊടുക്കിയിട്ടില്ലെങ്കിലും കാലങ്ങളായി ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു രീതിയാണ് ഇസ്രായേലിൻ്റേത്. അത് കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും വലിയവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർക്ക് അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. ആളുകളെ കൊന്നൊടുക്കുക, എന്നിട്ടതിൻ്റെ കണക്ക് പറഞ്ഞ് വീമ്പ് പറഞ്ഞ് നടക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു രീതി. പിന്നെ ഹമാസ് ഇവിടെ ഏത് രീതിയിലാണ് വിജയിച്ചത്, എന്താണ് അവർക്കിവിടെ നേടാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ലോകരാഷ്ട്രങ്ങൾ ഇവിടെ ഫലസ്തീൻ്റെ വിഷയത്തിൽ ഒരേ സ്വരത്തിൽ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഫലസ്തീനികൾക്ക് ഇനിയും അവർക്ക് സ്വാതന്ത്ര്യം വേണം, ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം വേണമെന്നുള്ള ഒരാവശ്യം ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിലേക്ക് യഥാർത്ഥത്തിൽ ഫലസ്തീനികളുടെ വിഷയം എത്തിക്കാൻ ഇവിടെ ഈ യുദ്ധം കൊണ്ട് ഹമാസിനായി എന്നുള്ളതാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ നോട്ടത്തിൽ ഒന്നുമല്ലാതിരുന്ന ഹമാസിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ യുദ്ധം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലനിൽപ്പ് പോലും ഇപ്പോൾ അപകടത്തിലായിരിക്കുകയാണ്. ഹമാസ് ആകട്ടെ, ഈ യുദ്ധം കൊണ്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട ആളുകളെ കുരുതിക്ക് കൊടുത്തു എന്നുള്ളതല്ല നേട്ടം, അല്ലെങ്കിൽ ഇവിടെ ഇസ്രായേൽ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി എന്നുള്ളതല്ല നേട്ടം. ഫലസ്തീനുമായി ബന്ധപ്പെട്ട്, സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലോകം ശക്തമായ രീതിയിലുള്ള ഇടപെടൽ നടത്തി, ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമായി മാറാൻ കഴിഞ്ഞു. ഫലസ്തീനികൾക്ക് വേണ്ടി ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സംഘടനയായി ഹമാസ് മാറി എന്നുള്ളതാണ് ഹമാസിന് ഈ യുദ്ധം കൊണ്ട് നേടാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല.